नमस्ते बच्चों, कैसे हो सब लोग? ठीक है ना? और खुश है ना? तो आज हम एक नए पाठ पढ़ेंगे। पाठ का नाम है मेरे बच्चे को सिखाएं। क्या है? मेरे बच्चे को सिखाएं। एक पत्र है। क्या है पत्र? अब लोगों को पता है कि पत्र दो प्रकार के होते हैं। पत्र वैसा लेटर कत्त। നിങ്ങളിതിനു മുൻപ് പഠിച്ചിട്ടുണ്ടല്ലേ, കത്തുകൾ പഠിച്ചിട്ടുണ്ട്, കത്തുകൾ എഴുതിയിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഹിന്ദി മേം ഒരു തും ലോക് ഏ ഖത്ത് യാ പത്ര സിഖാ ഹോക ഹന തോ ദോ പ്രകാർക്ക് പത്ര ഹെ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള കത്തുണ്ട്. എന്താണ്? ഔപചാരിക് ഖത്ത് ഓർ അനൗപചാരിക് പത്ര. ഔപചാരിക് പത്ര ഓർ അനൗപചാരിക് പത്ര. ഔപചാരിക് പത്രം എന്ന് പറയുമ്പോൾ ഒഫീഷ്യൽ ലെറ്ററാണ്. അത് നമ്മളിപ്പം ഏതെങ്കിലും മാനേജർമാർ ഏതെങ്കിലും ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഡിറക്ടേഴ്സിനോ അവിടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അധ്യാപകർക്കോ ഒക്കെ നമ്മൾ അയക്കുന്ന കത്താണ് എന്താണ് ഒഫീഷ്യൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇനി ഇൻഫോമൽ ലെറ്റർ എന്താണ്? ഫോമൽ ലെറ്ററും ഇൻഫോമൽ ലെറ്റർ. ഇൻഫോമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രണ്ട്സിനൊക്കെ അയക്കുന്നത്, എന്തെങ്കിലും ഇൻവിറ്റേഷൻ, ബർത്ത്ഡേ പാർട്ടി അങ്ങനെയൊക്കെ ഉള്ള ഇൻവിറ്റേഷനായിട്ട് എന്തെങ്കിലും അയക്കുന്നതൊക്കെയാണ് എന്ത് ഇൻഫോമൽ ലെറ്റർ. അപ്പോൾ ഇവിടെ നമ്മളൊരു ഫോർമൽ ലെറ്ററാണ് പഠിക്കുന്നത്. ആരെഴുതിയ ഫോർമൽ ലെറ്ററാണ്? ആരെഴുതിയ ലെറ്ററാണ് ഇത്? ആ അബ്രഹാം ലിങ്കൺ. നിങ്ങൾക്കറിയാം അബ്രഹാം ലിങ്കൺ ആരാണ്? ആരായിരുന്നു അദ്ദേഹം? അദ്ദേഹം ആരായിരുന്നു? ആ അദ്ദേഹം അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ അബ്രഹാം ലിങ്കൺ തൻ്റെ മകനു വേണ്ടിയിട്ട് എഴുതിയ കത്താണ് നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത്. എന്താണ് കത്തിൻ്റെ പേര്? മേരെ ബച്ചേക്കോ. ഈ പാഠത്തിൻ്റെ പേരെന്താണ്? മേരെ ബച്ചേക്കോ സിഖായും, എൻ്റെ കുട്ടിയെ പഠിപ്പിച്ചാലും, എൻ്റെ കുട്ടിയെ പഠിപ്പിച്ചാലും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണെങ്കിൽ പേജ് നമ്പർ 36 എടുക്കുക. അതിൽ എബ്രഹാം ലിങ്കണിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. നമുക്ക് നോക്കാം. എബ്രഹാം ലിങ്കൺ കാ ജന്മ 12 ഫെർവരി 1809 കോ ഹുവാ താ. തോ ഉൻകാ ജന്മ കബ് ഹുവാ താ? എപ്പോഴാണ് അദ്ദേഹം ജനിച്ചത്? ഫെബ്രുവരി 12, 1809 അദ്ദേഹം ജനിച്ചത്. അപ്പേ പിതാ തോമസ് ലിങ്കൺ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരെന്താണ്? തോമസ് ലിങ്കൺ എന്നായിരുന്നു. ഓർ മാതാ നാൻസി ഹാഡ്ലക് ഹാഡ്സ്, നാൻസി ഹാഡ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് തോമസ് ലിങ്കൺ എന്നും അമ്മയുടെ പേര് നാൻസി ഹാഡ്സും എന്നും ആയിരുന്നു. ദോനോ ഗരീബ് ഓർ അൺപഠേതേ. രണ്ടുപേരും എന്താണ് ദരിദ്രരായിരുന്നു. ഒരുപാട് സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല, അതുപോലെ വിദ്യാഭ്യാസവും അവർക്ക് ഉണ്ടായിരുന്നില്ല. സ്വയം പഠിക്കർ 1837 മെയ് എബ്രഹാം ലിങ്കൺ വക്കീൽ ബനി. അപ്പോൾ സ്വന്തമായിട്ടാണ് എബ്രഹാം ലിങ്കൺ പഠിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് കഥകളുണ്ട്, ഇൻസ്പിറേഷൻ നമുക്ക് നൽകുന്ന തരത്തിലുള്ള ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് സ്വന്തമായിട്ട് തന്നെ പഠിച്ചു? 1837 അദ്ദേഹം വക്കീലായി. 1867 മെയ് അപ് അമേരിക്കയ്ക്ക് സോലഹ്വീം രാഷ്ട്രപതി കെ രൂപമേ ചുനേഗെ. 1860 അമേരിക്കയുടെ 17-ാമത്തെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പനെ ഇഹ പത്ര അപ്പനെ പുത്രയ്ക്ക് ശിക്ഷകോളി കഥ. അദ്ദേഹം ഈ കത്ത് തൻ്റെ മകൻ്റെ അധ്യാപകന് വേണ്ടി, ശിക്ഷകോൻ ഹെ അധ്യാപക, അധ്യാപകന് വേണ്ടി എഴുതിയതാണ്. ജോ ഏക്ക് ഐതിഹാസിക് ദസ്താവേജ് ഹെ. അതുപോലെ ഈ കത്തെന്ന് പറയുന്നത് ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കപ്പെടുന്ന ഒരു ഇതിഹാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഈ ഒരു കത്ത്. ആരായിച്ച കത്താണ്? എബ്രഹാം ലിങ്കണിനെ അപ്പനെ ബേട്ടേ കേലിയെ ഉൻകി ഉൻകാ ശിക്ഷകോ ഭേജാത. അപ്പോൾ തൻ്റെ മകന് വേണ്ടിയിട്ട് എഴുതിയ കത്താണ്. അത് ആർക്കാണ് അയച്ചത്? തൻ്റെ മകൻ്റെ ഗുരുവിന്, അധ്യാപകന് വേണ്ടിയിട്ട് അയച്ചതാണ്. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. പേജ് നമ്പർ 34. ദേഖോ മേരേ ബച്ചേക്കോ സിഖായേ. ഏക്ക് പത്ര ഹേ ഓർ ഏക്ക് ഫോമൽ പത്ര ഹേ. ഫോമൽ ലെറ്റർ ആണ് എബ്രഹാം ലിങ്കണിനെ ലിഖാ താ ഏ ലെറ്റർ ഏ ഖത്ത്. ഓക്കെ. തോ യഹാ ദേഖോ 15 മാർച്ച് 1860 സൈഡിൽ അതിൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. തൊട്ട് താഴെ എന്താണ്? പ്രിയ ഗുരുജി, പ്രിയ ഗുരുജി, സഭി വ്യക്തി ന്യായപ്രിയ നഹീം ഹോത്തേ ഔർ നാഹി സച്ച് ബോൾത്തെ ഹെ. ഏ തോ മേര ബച്ച കഭി ന കഭി സീഖി ലേഗ പർ ഉസെ ഇഹ അവശ്യ സിഖായേം കി അഗർ ദുനിയാ മേ ബദ്മാഷ് ലോഗ് ഹോത്തേ ഹെ തോ അച്ഛേ നേക് ഇൻസാൻ ഭി ഹോത്തേ ഹെ. അഗർ സ്വാർത്ഥി രാജനീതിജ്ഞ ഹെ തോ ജനതാ കെ ഹിത മേം കാം കർനേ വാലേ ദേശ് പ്രേം ഭി ഹെ.
उसे यह भी सिखाएं कि अगर दुश्मन होते हैं तो दोस्त भी होते हैं। मुझे पता है कि इसमें समय लगेगा, परंतु हो सके तो उसे यह ज़रूर सिखाइए कि मेहनत से कमाया एक पैसा भी हराम में मिली नोटों की गड्डी से कहीं अधिक मूल्यवान होता है। तो यहाँ എന്താണ് ഇവിടെ പറയുന്നതെന്ന് ശ്രദ്ധിച്ചേ. പ്രിയ ഗുരുജി, പ്രിയപ്പെട്ട അധ്യാപക, സഭി വ്യക്തി ന്യായപ്രിയ നഹീം ഹോത്തേ, എല്ലാ വ്യക്തികളും എന്താഗ്രഹിക്കുന്നവരല്ല, ന്യായത്തിന് വേണ്ടി നിൽക്കുന്നവരായിരിക്കണമെന്നില്ല. എല്ലാ വ്യക്തികളും സത്യസന്ധരായിട്ടുള്ളവരോ ന്യായപ്രിയന്മാരായിട്ടുള്ളവരോ ആയിരിക്കില്ല. പിന്നെയോ, ഓർ നാഹി സബ് സച്ച് പോലത്തെ, അതുപോലെ എല്ലാവരും എന്ത് സത്യം തന്നെ പറയണമെന്നുമില്ല. എല്ലാ ആൾക്കാരും സത്യം പറയണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ ഓരോരുത്തരെ ആശ്രയിച്ചായിരിക്കും അവർ അവരുടെ പ്രവൃത്തിയും അവരുടെ ചെയ്തികളും ഒക്കെ എന്താ, ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും, അവർ വളരെ മോശമായ രീതിയിലായിരിക്കും പെരുമാറുകയും ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലിങ്കൺ തൻ്റെ മകനോട് പറഞ്ഞു കൊടുക്കാൻ, അധ്യാപനെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്, എല്ലാ ആൾക്കാരും ന്യായം ആഗ്രഹിക്കുന്നവരായിരിക്കത്തില്ല, അല്ലെങ്കിൽ ന്യായം നൽകുന്നവരായിരിക്കത്തില്ല, ന്യായത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കില്ല, അതുപോലെ എല്ലാവരും സത്യം തന്നെ പറയണമെന്നുമില്ല. ഇഹ് തോ മേരാ ബച്ച കഭി ന കഭി സീഖിലേക, ഇത് ഒരിക്കൽ അല്ലെങ്കിൽ ഒരിക്കൽ മറ്റൊരിക്കൽ എൻ്റെ മകൻ തീർച്ചയായിട്ടും പഠിക്കുക തന്നെ ചെയ്യും. നമ്മുടെ സമൂഹം നമ്മളെ അത് പഠിപ്പിക്കും അല്ലേ. പറുസേ ഇഹ് അവശ്യ സിഖായേം കി അഗർ ദുനിയാ മേ ബദ്മാഷ് ലോഗ് ഹോത്തേ ഹേ തോ അച്ഛേ നേക് ഇൻസാൻ ഭീ ഹോത്തേ ഹേ. അപ്പോൾ മകനെ അത്യാവശ്യമായിട്ടും താങ്കൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ദുനിയാ മേ ബദ്മാഷ് ലോഗ് ഹോത്തേ ഹേ, ഈ ഭൂമിയിൽ ദുഷ്ടന്മാരായിട്ടുള്ള നീചന്മാരായിട്ടുള്ള ജനങ്ങൾ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ അച്ഛേ നേക്ക് ഇൻസാൻ ഭി ഹോത്തേ ഹേ, നല്ല മനസ്സുള്ള നല്ല സ്വഭാവമുള്ള ആൾക്കാരും ഉണ്ടാകും. അഗർ സ്വാർത്ഥി രാജനീതിഗേ തോ ജനതാക്ക് ഹിതമേ കാം കന്നേ വാലി ദേശപ്രേമി ഭി ഹേ, അതുപോലെ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്താ ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുന്ന പൊളിറ്റീഷ്യൻസ് ഉണ്ടാകും. പൊളിറ്റീഷ്യൻസ് എന്താണ്, നമുക്കറിയാം, പൊതുപ്രവർത്തകർ അല്ലേ. അപ്പോൾ സ്വാർത്ഥരായിട്ടുള്ള പൊതുപ്രവർത്തകർ നമ്മുടെ ഈ ഭൂമിയിൽ ഉണ്ടാകും, അതുപോലെ തന്നെ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി സേവനം ചെയ്യുന്ന നല്ല മനുഷ്യരായിട്ടുള്ള ദേശപ്രേമികളായിട്ടുള്ള ദേശത്തെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുകയും ചെയ്യുന്ന ജനങ്ങളും ഇവിടെ ഉണ്ടാകും. ഉസെ ഇഹ് ഭി സിഖായേം കി അഗർ ദുഷ്മൻ ഹോത്തേ ഹേ തോ ദോസ്ത് ഭി ഹോത്തേ ഹിം, ആ അവനെ ഇതുകൂടി പഠിപ്പിക്കുക, ഇവിടെ എന്താണ് ദുഷ്ടന്മാരുണ്ടെങ്കിൽ ശത്രുക്കളുണ്ടെങ്കിൽ അവിടെ എന്തുമുണ്ടാകും, സുഹൃത്തുക്കളും ഉണ്ടാകും. അപ്പോൾ ദുഷ്മൻ കാ ഓപ്പോസിറ്റ് ഹേ ക്യാ ദോസ്ത്, ഓക്കെ ഉണ്ടാകും. മുച്ചേ പത്താ ഹേ കി ഇസ്മേ സമയിലേക്കേക, എനിക്കറിയാം ഇതൊക്കെ പഠിപ്പിക്കാൻ എന്താ ഒരുപാട് സമയം വേണ്ടി വരും അല്ലേ. അദ്ദേഹം എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്, പരന്തു ഹോ സകേത്തോ ഉസേ ഇഹ് സെരൂർ സിഖായേം, കഴിയുമെങ്കിൽ അങ്ങ് ഇതുകൂടി അവനെ പഠിപ്പിക്കണം. എന്താണ് മേഹനത്ത് സേ കമായ ഏക്ക് പൈസ ഭീ, നമ്മുടെ അധ്വാനം കഠിനാധ്വാനം കൊണ്ട് ഉണ്ടാകുന്ന ഒരു പൈസ പോലും, കഠിനാധ്വാനത്തിലൂടെ നമ്മൾ സമ്പാദിച്ച് നമ്മുടെ പരിശ്രമത്തിലൂടെ കിട്ടുന്ന ഒരു പൈസ പോലും ഹരാമി മിളി നോട്ടോ കി ഗഡ്ഡി സേ കഹീം അധിക് മൂല്യവാൻ ഹോത്താ ഹേ, അതായത് ദുഷ്ടത്തരത്തിലൂടെ അല്ലെങ്കിൽ അധർമ്മത്തിലൂടെ നമുക്ക് കിട്ടുന്ന സമ്പാദിക്കുന്ന പൈസയെക്കാളും മൂല്യമുള്ളതായിരിക്കും. അധർമ്മത്തിലൂടെ നമ്മൾ സമ്പാദിക്കുന്ന ആ പൈസയുടെ കൂമ്പാരം ആ പൈസയേക്കാൾ എന്തുകൊണ്ടും മൂല്യമുള്ളതാണ് കഷ്ടപ്പെട്ട് നമ്മൾ സമ്പാദിക്കുന്ന ഒരു പൈസ പോലും. അത് തൻ്റെ മകനെ, എൻ്റെ മകനെ താങ്കൾ പഠിപ്പിക്കണം എന്നാണ് ഇവിടെ ആര് പറയുന്നത്, നമ്മുടെ എബ്രഹാം ലിങ്കൺ ഗുരുവിനോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ ഇത്രേ. അപ്പോൾ പ്രിയ ഗുരുജി, പ്രിയപ്പെട്ട അധ്യാപക, സഭി വ്യക്തി ന്യായപ്രിയ നഹീം ഹോത്തേ, എല്ലാവരും ന്യായം ആഗ്രഹിക്കുന്നവരായിരിക്കില്ല, അതുപോലെ എല്ലാവരും സത്യം പറയണമെന്നുമില്ല. പക്ഷേ ഏത്തോ മേരാ ബച്ച, ഇത് എൻ്റെ മകൻ എപ്പോഴെങ്കിലും പഠിക്കും, ഈ സമൂഹം അവനെ അത് പഠിപ്പിക്കും. അതുപോലെ എൻ്റെ മകനെ നിങ്ങൾ ഇത് പഠിപ്പിക്കുക, ക്രൂരന്മാരായിട്ടുള്ള ആളുകൾ ഉള്ള ഈ ലോകത്ത് നല്ല മനുഷ്യരും സത്യസന്ധരായിട്ടുള്ള ആൾക്കാരും ഉണ്ടാകും, അതുപോലെ സ്വാർത്ഥരായിട്ടുള്ള പൊതുപ്രവർത്തകരുള്ള ഈ ലോകത്തിൽ ജനങ്ങൾക്ക് സേവനവും ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന സത്യസന്ധരായിട്ടുള്ള ദേശപ്രേമികളായിട്ടുള്ള ആൾക്കാരും ഉണ്ടാകും. അതുപോലെ ഈ ലോകത്തിൽ ദുഷ്ടന്മാരായിട്ടുള്ള ശത്രുക്കൾ ഉണ്ടാകുമെങ്കിൽ,
അതുപോലെ നല്ല സുഹൃത്തുക്കളും നിനക്ക് ലഭിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ഗുരുവിനോട് പറയുകയാണ്, മകനെ പഠിപ്പിക്കണം. അതുപോലെ വേറൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? തൻ്റെ കഠിനാധ്വാനത്തിലൂടെ കിട്ടുന്ന ഒരു പൈസ പോലും അധർമ്മത്തിലൂടെ കിട്ടുന്ന പൈസയെക്കാളും വിലമതിക്കുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും അധർമ്മത്തിൻ്റെ വഴിയെ നീ പോകരുത്, ധർമ്മത്തിൻ്റെ വഴിയെ നീ പോവുക എന്നാണ് എബ്രഹാം ലിങ്കൺ തൻ്റെ മകൻ്റെ ഗുരുവിന് കത്തയക്കുന്നത്. ദെൻ ദൂസ്ര പാരഗ്രാഫ് ദേഖോ. ഉസേ ഹാർനാ സിഖായേം ഓർ ജീത് മേ ഖുഷ് ഹോനാ ഭീ സിഖായേം ഹോ സകേ തോ ഉസേ രാഗ ദ്വേഷ സേ ദൂർ രഖേം ഔർ ഉസേ പാൻ അപ്നി മുസീബത്തോ കോ ഹസ് കർ ഡാൽനാ സിഖായേം വഹ് ജൽദി ഹി ഇഹ സബ് സീഖേം കി ബദ്മാഷോ കോ ആസാനി സേ കാബൂ മേ കിയാ ജാ സക്താ ഹേ. എന്നിട്ട് പറയാണ്, ഉസേ ഹാർനാ സിഖായേം, അവനെ തോൽക്കാൻ പഠിപ്പിക്കൂ, അവന് തോൽവി വന്നാൽ അതിനെ ഉൾക്കൊള്ളാൻ അവനെ പഠിപ്പിക്കൂ. ജയം മാത്രമല്ലല്ലോ ജീവിതത്തിൽ, സന്തോഷം മാത്രമല്ലല്ലോ ജീവിതത്തിൽ, ദുഃഖമുണ്ടല്ലേ. തോ ഉസ് ഹാർനാഭി ഉസേ സിഖായേം, തോൽക്കാനും കൂടി അവനെ പഠിപ്പിക്കും. ജീത് മേ ഖുഷ് ഹോനാഭി സിഖായേം വെസേ ഹി ജീത് മേ ഖുഷ് ഹോനാഭി സിഖായേം. ജീവിതത്തിൽ സന്തോഷമുണ്ടപ്പോൾ, സന്തോഷത്തിൽ ജയമുള്ളപ്പോൾ, ജയത്തിൽ സന്തോഷിക്കാൻ കൂടി തൻ്റെ മകനെ പഠിപ്പിക്കും. ഹോ സഖേ തോസേ രാഗു ദ്വേഷസേ ദൂർ രഖ്യം, കഴിയുമെങ്കിൽ അവനെ വിദ്വേഷത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ, അല്ലെങ്കിൽ വിദ്വേഷം തൻ്റെ മനസ്സിൽ വിദ്വേഷം വളർത്താതിരിക്കാൻ അവനെ പറഞ്ഞ് പഠിപ്പിക്കുക. അവർ ഉസേ അപ്പനെ മുസീബത്തോ കോ ഹസ്കർ ഡാൽനാ സിഖായേം, അതുപോലെ തന്നെ തൻ്റെ മകനോട് പറയുക, എന്ത് പ്രശ്നം വന്നാലും, എന്ത് മുസീബത് ക്യാ ഹേ പ്രോബ്ലം, എന്ത് പ്രശ്നം വന്നാലും അതിനെ ചിരിച്ചുകൊണ്ട് തരണം ചെയ്യാൻ. കേസെ ഹസ്കർ ഡാൽന, ചിരിച്ചുകൊണ്ട് അതിനെ ഒഴിവാക്കുക, അല്ലാതെ ഇരുന്ന് വിഷമിച്ചിരുന്ന് ചിന്തിച്ച് അതൊന്നും അല്ല ചെയ്യേണ്ടത്. പിന്നെ എന്തെങ്കിലും വിഷമം ഉണ്ടോ നിനക്ക്, അത് നീ എന്ത് ചെയ്യുക, ചിരിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്യുക, അത് അവനെ പഠിപ്പിക്കണം. വഹ് ജൽദി ഹി എസബ് സീഖേം, അവനിതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പഠിക്കും. കി ബദ്മാഷോ കോ ആസാനി സേ കാബൂമേ കിയാ ജാ സക്താ ഹേ, അതുപോലെ ബദ്മാഷികൾ, ഈ കുസൃതി നിറഞ്ഞ അല്ലെങ്കിൽ ദുഷ്ടന്മാർ, നീചന്മാരായിട്ടുള്ള ആൾക്കാരെ തൻ്റെ വലയത്തിൽ, തൻ്റെ അധീനതയിൽ അവരെ വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുമെന്നും അവനെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നാണ് ഇവിടെ ആര് പറയുന്നത്? എബ്രഹാം ലിങ്കൺ തൻ്റെ മകൻ്റെ അധ്യാപകന് എഴുന്ന കത്താണ്. പ്രിയ ഗുരുജി, സഭി വ്യക്തി ന്യായപ്രീ നഹീം ഹോത്തേ ഓർ നാഹി സച്ച് ബോൾത്തേ ഹേ ഏ തോ മേര ബെച്ച കഭി ന കഭി സീഖിയിലേക്കാം. അപ്പോൾ തൻ്റെ മകനെ ഇത്രയും കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കണം. രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ജയം മാത്രമല്ല, തോൽവി കൂടി അവനെ പഠിപ്പിക്കുക. തോൽവിയെ ചിരിച്ചുകൊണ്ട് മറികടക്കാനും ജയം വന്നാൽ അതിൽ സന്തോഷിക്കാനും, അതുപോലെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിനെ ചിരിച്ചുകൊണ്ട് തരണം ചെയ്യാനും അവനെ പഠിപ്പിക്കുക. അതുപോലെ നീചന്മാരായിട്ടുള്ള ആൾക്കാരെയെല്ലാം തൻ്റെ അധീനതയിൽ വരുത്താനുള്ള എളുപ്പം വഴി ഉണ്ട് എന്നുള്ളതും അവനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നാണ് ഇവിടെ എബ്രഹാം ലിങ്കൺ പറയുന്നത്. ഓക്കെ, തോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. തോ ബാക്കി ഹാം അഗലേ ക്ലാസ് മേ ബടേങ്കേ. ധന്യവാദ്. അസ്സലാമു അലൈക്കും.